ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മൾ 9-ാം ക്ലാസ്സുകാരുടെ മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസ് എന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ കുറച്ചൊക്കെ പോർഷൻസ് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഇതിൻ്റെ 73 പേജ് നമ്പർ 73-ലാണ് നിൽക്കുന്നത്. അവിടെ വരെയുള്ള പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് പറഞ്ഞ് ഇതിന് മുമ്പുള്ള വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതിന് മുമ്പിലത്തെ പോർഷൻസൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് ഈ ഒരു വീഡിയോയിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ഒത്തിരി സമയം കളയാതെ നേരെ പേജ് നമ്പർ 73-ലേക്ക് പോവുകയാണ്. ഇവിടം തൊട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പുതിയതായിട്ടുള്ള കാര്യങ്ങളായിരിക്കുമേ. അപ്പം മുമ്പേ പറഞ്ഞു വന്ന കാര്യങ്ങളുടെ ബാക്കിയായിരിക്കും, അതുകൊണ്ട് അതൊന്ന് പോയി കണ്ടിട്ട് വരണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പേജ് നമ്പർ 73-ലെ ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ. നമ്മളുടെ 4-ാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പം അവിടുത്തെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുക. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കലണ്ടറൊക്കെ വെച്ചിട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻസൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ആ കൺസെപ്റ്റൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് നമ്പേഴ്സ് ആസ് ഷോൺ ബിലോ. താഴെ തന്നിരിക്കുന്ന പോലെ നമ്പേഴ്സിനെ എഴുതുക. നമുക്കൊന്ന് എഴുതി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. ഇതുപോലെ നമ്പേഴ്സിനെ എഴുതിയിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞേക്കുന്നേ? ആസ് വി ഡിഡ് ഇൻ ദ കലണ്ടർ. നമ്മൾ കലണ്ടറിൽ ചെയ്ത് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നു. എന്തായിരുന്നു? ആ 4 നമ്പേഴ്സ് ചേരുന്ന ഒരു സ്ക്വയറിനെ എടുക്കും അല്ലേ. മുകളിൽ 2 നമ്പർ, താഴെ 2 നമ്പർ, അങ്ങനെയുള്ള സ്ക്വയർ ആയിട്ടുള്ള നമ്പർ, ഒരു സ്ക്വയറിനകത്തുള്ള നമ്പറിനെ നമ്മൾ ചൂസ് ചെയ്യുമായിരുന്നു. അതുപോലെ ഇവിടെ എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നേ? മാർക്ക് എ സ്ക്വയർ ഓഫ് 4 നമ്പേഴ്സ് ആൻഡ് ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് ദ ഡയഗണൽ പ്രൊഡക്ട്സ്. ഇവിടെ ഏതെങ്കിലും 4 നമ്പേഴ്സ് ഉൾക്കൊള്ളുന്ന ഒരു സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. എന്നിട്ട് അവിടെ ചെയ്ത പോലെ തന്നെ ഡയഗണൽ എലമെൻസിൻ്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് അവരുടെ ഡിഫറൻസ് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഡു വി ഗെറ്റ് ദ സെയിം ഡിഫറൻസ് ഫോർ എനി സച്ച് സ്ക്വയർ? അങ്ങനെ എടുക്കുന്ന എല്ലാ സ്ക്വയറിൻ്റെയും ഇതുപോലെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ എല്ലാ ഡിഫറൻസും ഒന്ന് തന്നെ ആയിരിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? 1, 2, 3 അതുപോലത്തെ സ്ക്വയർ നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ട് ആ നമ്പേഴ്സിൻ്റെ എല്ലാത്തിൻ്റെയും ഡയഗണൽ എലമെൻസിൻ്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് ആ പ്രൊഡക്ട്സ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടു നോക്കും. അപ്പം നമ്മളെടുക്കുന്ന 3 കേസിലും അത് ഒരേ പ്രൊഡക്റ്റ്, ഒരേ ഡിഫറൻസ് ആണ് തരുന്നതെങ്കിൽ എന്താണ്? ആ നമ്മൾ ഈ പറഞ്ഞ കാര്യം എല്ലാ നമ്പേഴ്സിനും ഏത് നമ്പർ എടുത്താലും അത് തന്നെ ആയിരിക്കും, ആ ഡിഫറൻസ് തന്നെ ആയിരിക്കും കിട്ടുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? ജനറലൈസ് ചെയ്യും. നോക്കാം. അപ്പം ഞാൻ ആദ്യം ഏതെങ്കിലും എടുക്കാം കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും എടുക്കാം. നമുക്ക് ആദ്യം ഇവരെ എടുത്താലോ. ഈ ഒരു സ്ക്വയറിനെ ഞാൻ കൺസിഡർ ചെയ്യുവാണേ. സ്ക്വയറിൻ്റെ പ്രത്യേകത 4 നമ്പേഴ്സ് അകത്ത് വേണം. അപ്പോൾ 1, 2, 6, 7 എന്ന് പറയുന്ന ഈ ഒരു സ്ക്വയറിനെയാണ് ഞാൻ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എഴുതി വെക്കും, കൺസിഡർ. ഞാൻ കൺസിഡർ ചെയ്ത സ്ക്വയറിലെ എലമെൻസ് ഏതൊക്കെയാ? 1, 2, 6, 7. ഇനി എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. എന്തിൻ്റെ? ഡയഗണൽ എലമെൻസിൻ്റെ. അപ്പോൾ ആദ്യത്തെ ഡയഗണൽ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ 1ഉം 7ഉം ആണ്. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ത് പറ്റും? പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെൻസ് എന്ന് പറയുന്നത് 1 × 7 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 7. അടുത്ത ഡയഗണൽ എലമെൻസിൻ്റെയോ 2 × 6 ആണ്, അത് 12 ആണ്. ഇനി എന്താ പറയണ്ടേ? ഈ ഡയഗണൽ എലമെൻസിൻ്റെ പ്രൊഡക്ട്സ് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 12 - 7 എത്രയാ? 5. നമുക്ക് എന്ത് കിട്ടി? ഡിഫറൻസ് 5 എന്ന് കിട്ടി. അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ഒരു സ്ക്വയർ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഞാൻ ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ അതിനകത്തെ ഡയഗണൽ എലമെൻസിൻ്റെ പ്രൊഡക്ട്സ് കണ്ടിട്ട് ഡിഫറൻസ്, ആ പ്രൊഡക്ട്സ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടപ്പം എനിക്ക് 5 എന്നാ കിട്ടിയേ. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാൻ പോവാ? ഇനി ഞാൻ അതുപോലെ വേറെ എവിടെയെങ്കിലും ഒരു സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് പോവാ. ഓക്കെ, എവിടെ വേണം? നമുക്ക് ഇതെടുക്കാം, 9, 10, 14, 15. അപ്പം എന്ത് ചെയ്യും? കൺസിഡർ, നമ്മൾ എടുക്കാൻ പോകുന്നത് 9, 10, 14, 15 ആണ്. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? ഡയഗണൽ എലമെൻസിൻ്റെ പ്രോഡക്ട്സ് കണ്ടുപിടിക്കണം. പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെൻസ് കണ്ടുപിടിക്കണം അല്ലേ. ഡയഗണൽ എലമെൻസ് കണ്ടുപിടിക്കണം. എത്രയാ? 9 × 15 ആണ് ഒരു ഭാഗം. 9 × 15, ദാറ്റ് ഈസ് ഈക്വൽ ടു 135. അടുത്തതോ? 1
ഫോർട്ടീൻ ഇൻറ്റു ടെൻ അല്ലേ, ഇത് ഫോർട്ടീൻ ഇൻറ്റു ടെൻ അതായത് 140. ഇനി എന്ത് കണ്ടുപിടിക്കണം? ആ പ്രൊഡക്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഡിഫറൻസ് എത്രയാ വരിക? ഡിഫറൻസ് 140 മൈനസ് 135 എത്ര വന്നു? 5. ഈ കേസിലും നമുക്ക് എന്ത് കിട്ടി? ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5 ആണ് കിട്ടി. അപ്പൊ ഞാൻ രണ്ട് സ്ക്വയർ ഇതുപോലെ കണ്ടുപിടിച്ചിട്ട് ഞാൻ അതിന്റെ ഡിഫറൻസ് 5 ആണ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ രണ്ടിടത്തും നമുക്ക് ഈ ഡയഗണൽ എലമെന്റ്സിന്റെ പ്രൊഡക്റ്റ് കണ്ടിട്ട് ഡിഫറൻസ് കണ്ടപ്പോൾ 5 തന്നെയാണ് കിട്ടിയേ. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഇത് രണ്ടും അല്ലാതെ വേറെ 4 നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സ്ക്വയർ എടുത്തിട്ട് അതിലും ആ ഒരു ഡിഫറൻസ് 5 തന്നെയാണോ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഉറപ്പായിട്ടും ആയിരിക്കും, പക്ഷെ നിങ്ങളൊന്ന് തന്നെ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളിങ്ങനെ മൂന്നെണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞു വെച്ചാൽ ആ ആദ്യത്തതിൻ്റെ ആൻസറായി. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? നമ്മൾ ഒരു സ്ക്വയർ മാർക്ക് ചെയ്യുന്നു, ആ സ്ക്വയറിനകത്ത് 4 നമ്പേഴ്സ് ഉള്ളതുപോലെ. എന്നിട്ട് എന്ത് ചെയ്യണം? ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ അവരെ തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ, അത് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ രണ്ട് പ്രൊഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടു നോക്കണം. അങ്ങനെ ഡിഫറൻസ് കാണുമ്പോൾ നമ്മൾ ഏത് സ്ക്വയർ എടുത്താലും സെയിം ഡിഫറൻസ് തന്നെയാണോ കിട്ടുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യത്തേതിൽ നമുക്ക് ഡിഫറൻസ് 5 കിട്ടി, രണ്ടാമത്തതിലും നമ്മൾ ഡിഫറൻസ് 5 കിട്ടി. ഇനി മൂന്നാമത്തെ നമ്മൾ ഒരെണ്ണം തന്നെ ചെയ്ത് നോക്കും, അവിടെയും ഡിഫറൻസ് 5 കിട്ടുന്നു. അപ്പോൾ നമുക്ക് എന്ത് എഴുതി വെക്കാം? അതെ, എല്ലാത്തിനകത്തും ഒരേ ഡിഫറൻസ് ആണ് കിട്ടുന്നതെന്ന് അവിടെ എഴുതി വെക്കാം. ഓക്കെ, അതാണ് ആദ്യത്തിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ അവിടെ കിട്ടുന്ന ഡിഫറൻസ് എത്രയാ? 5. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ വൈ ദസ്. അടുത്ത ക്വസ്റ്റ്യൻ അതിൻ്റെ ബി പാർട്ടാണ്. എക്സ്പ്ലെയിൻ വൈ ദിസ് ഇസ് സോ യൂസിങ് ആൾജിബ്ര. എന്താ പറഞ്ഞേക്കുന്നേ? ഇതെന്തുകൊണ്ടാണ് ഈ ഡിഫറൻസ് 5 വന്നതെന്ന് എന്ത് വെച്ചാണ് കണ്ടുപിടിക്കേണ്ടത്? ആൾജിബ്ര വെച്ച് കണ്ടുപിടിക്കണം. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് വന്നവർ ഇപ്പം പെട്ടെന്ന് ചെയ്യുവേ, അവർക്കറിയാം. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ആൾജിബ്ര വെച്ചിട്ട് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ ആദ്യം ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യണം അല്ലേ. കൺസിഡർ ദ സ്ക്വയർ ഓഫ് നമ്പേഴ്സ്. ആൾജിബ്രയിൽ നമ്പേഴ്സിൻ്റെ പകരം ആരെയാണ് ഉപയോഗിക്കുന്നത്? വേരിയബിൾസിനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു സ്ക്വയറിലെ ആദ്യത്തെ എലമെൻറ്റിനെ എക്സ് എന്നെടുത്താൽ അടുത്ത എലമെൻ്റ് എന്തായിരിക്കും? ഇവിടുത്തെ എക്സ് 1 ആണ്, ഇത് 2 ആണ്. അപ്പം 1നോട് 1 കൂട്ടുമ്പോഴാണ് 2 കിട്ടുക. അപ്പം ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്രയാണ്? ഇത് എക്സ് പ്ലസ് 1 ആണ് അല്ലേ. എക്സിനോട് 1 കൂട്ടുന്ന എലമെൻ്റ് ആണ് അതിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത്. ഇനി ആ എക്സിൻ്റെ താഴെ കിടക്കുന്ന എലമെൻ്റ് ഏതാ? ആ എക്സിനോട് 5 കൂട്ടുമ്പോൾ കിട്ടുന്നതാ അല്ലേ. 1നോട് 5 കൂട്ടുമ്പോഴാണ് 6 കിട്ടുക. അപ്പോൾ ഈ എലമെൻറ്റ് എക്സ് പ്ലസ് 5 ആണ്. ഓക്കെ, ഇത് 6 ആണ്. ഇനി 6ൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്നത് 7, അതായത് ഇതിനോട് 1 കൂട്ടുന്ന. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഇത് എക്സ് പ്ലസ് 5 ആണെങ്കിൽ ഇത് എക്സ് പ്ലസ് 6 ആയിരിക്കും. മനസ്സിലായോ എങ്ങനെ കണ്ടുപിടിക്കുകയാണ്? നമ്മൾ ആദ്യത്തെ എലമെൻറ്റിനെ എക്സ് എന്നെടുക്കുക, ആ എക്സിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന എലമെൻറ്റ് ഈ എലമെൻ്റ് തമ്മിലുള്ള ഒരു എന്താ റിലേഷൻ നോക്കുക. 1 കഴിഞ്ഞിട്ടുള്ള നമ്പറാണ് 2. അപ്പോൾ എക്സ് കഴിഞ്ഞിട്ടുള്ള നമ്പറായിരിക്കും ഇവിടെ വരിക. എക്സ് കഴിഞ്ഞിട്ട് എക്സ് പ്ലസ് 1. ഇനി താഴെ കിടക്കുന്ന നമ്പറും എക്സും തമ്മിൽ എന്താ വ്യത്യാസം? അല്ല, റിലേഷൻ എന്താ? 1 + 5 = 6. അപ്പം നമ്മളിവിടെ എക്സ് പ്ലസ് 5 ആണ് ഈ ഒരു നമ്പർ വരിക. ഇനി 6 കഴിഞ്ഞുള്ള നമ്പർ ഇവിടെ കിടക്കുക. അപ്പോൾ എക്സ് പ്ലസ് 5 കഴിഞ്ഞുള്ള നമ്പറാണ് ഇവിടെ വരണ്ടത്. അപ്പോൾ എക്സ് പ്ലസ് 6. ഓക്കെ, ഇനി ഇത് ഇവിടെ ശരിയാവുന്നുണ്ടോ എന്ന് നോക്കിയേ. ഇവിടുത്തെ നമ്മുടെ സ്ക്വയറിൽ എക്സ് എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ, ഇവിടെ വരുന്ന നമ്പർ എക്സ് പ്ലസ് 1 ആണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ എക്സ് പ്ലസ് 1 9 + 1 10 എന്ന് നമുക്ക് കിട്ടും. ഇനി ഈ താഴെ വരുന്ന നമ്പർ എക്സ് പ്ലസ് 5 ആണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ 9 + 5 = 14 നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ നമ്പർ വരുന്നത് എക്സ് പ്ലസ് 6 ആണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ 9 + 6 അപ്പോൾ 15 എന്ന് കിട്ടും. കിട്ടുന്നില്ലേ? ഇതുപോലെ ഇതിനകത്ത് ഏത് സ്ക്വയർ എടുത്താലും ഈ ഒരു എക്സ് എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 5 എക്സ് പ്ലസ് 6 എന്ന് പറയുന്ന ഫോമുല ആയിരിക്കും കിട്ടുക. ഇത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ഇത് മനസ്സിലാക്കാതെ നമുക്ക് ജനറലൈസേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്ക്വയറിനകത്തുള്ള നമ്പേഴ്സിൽ ആദ്യത്തെ നമ്പറിനെ എക്സ് എന്നെടുക്കുക. ആ എക്സ് വെച്ചിട്ട് ആ എക്സും ബാക്കിയുള്ള നമ്പേഴ്സും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ഈ എഴുതിയെടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഏതാ സ്ക്വയർ കൺസിഡർ ചെയ്തേ? സ്ക്വയറിനകത്ത് എക്സ് ഉണ്ട്, എക്സ് പ്ലസ് 1 ഉണ്ട്, ഇത് എക്സ് പ്ലസ് 5 ആണ്, ഇത് എക്സ് പ്ലസ് 6 ആണ്. ഇങ്ങനെയാണ് ഈ സ്ക്വയറിനകത്ത് നമ്പർ വരിക. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡയഗണൽ എലമെൻസിൻ്റെ പ്രൊഡക്ട്സ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പം ആദ്യത്തെ പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ ഡയഗണൽ എലമെൻസിൻ്റെ പ്രോഡക്റ്റ് എത്രയാ? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 ആണല്ലേ. അതെന്ത് വരും? എക്സ് ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആണ്. അപ്പം എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ്
എക്സ് ഇൻറ്റു സിക്സ് സിക്സ് എക്സ് എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് ആണ് ഒരു പെയർ ഓഫ് ഡയഗണൽ എലമെൻസിൻ്റെ പ്രൊഡക്റ്റ്. ഇനി അടുത്ത പേര് നോക്കിക്കോ. അടുത്ത പേരിൽ ഏതൊക്കെയാണ് ഉള്ളത്? എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് ഫൈവ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം അല്ലേ. രണ്ട് സമ്മിൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് കാണേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ? എക്സ് ഇൻറ്റു എക്സ്, അതായത് എക്സ് സ്ക്വയർ പ്ലസ് ഇനി എക്സ് ഇൻറ്റു ഫൈവ്, ഫൈവ് എക്സ് പ്ലസ് ആദ്യത്തെ എലമെൻറ്റ് വെച്ച് അടുത്ത രണ്ട് എലമെൻറ്റ്, അടുത്ത നമ്പറിലെ രണ്ട് എലമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി രണ്ടാമത്തെ എലമെൻറ്റ് വണ്ണാണ്, വൺ ഇൻറ്റു എക്സ് വൺ എക്സ് അല്ലെങ്കിൽ എക്സ് പ്ലസ് വൺ ഇൻറ്റു ഫൈവ്, ഫൈവ്. ഇനി ഒന്ന് നോക്കിക്കുക എത്ര വരും. എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് വൺ എക്സ് സിക്സ് എക്സ് ആണ് പ്ലസ് ഫൈവ് എന്ന് വരും. അപ്പോൾ എന്താ കിട്ടിയെന്ന് നോക്കിക്കേ. ആദ്യത്തെ ഡയഗണൽ എലമെൻറ്റിൻ്റെ പ്രൊഡക്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് ആണ്. രണ്ടാമത്തെ ഡയഗണൽ എലമെൻസിൻ്റെ പ്രൊഡക്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സിൻ്റെ കൂടെ ഫൈവ് കൂടെ. അപ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഫൈവ് ആണ്. ഇനി അതറിയത്തില്ലാത്തവർ എന്ത് ചെയ്യണം? ഇത് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ അറിയത്തില്ലാത്തവർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിനകത്തുനിന്ന് എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് പ്ലസ് ഫൈവിൽ നിന്ന് എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് കുറയ്ക്കുന്നതാണ് അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് പ്ലസ് ഫൈവ് ഈ മൈനസ് അകത്തേക്ക് കയറുമ്പോൾ മൈനസ് ഈ അകത്തുള്ള ആൾക്കാരെല്ലാം മൈനസ് ആകും. അപ്പോൾ ഇത് മൈനസ് എക്സ് സ്ക്വയർ ആകും, ഇത് മൈനസ് സിക്സ് എക്സ് ആകും. ഇവിടെ എക്സ് സ്ക്വയർ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്, ക്യാൻസലായി പോകും. പ്ലസ് പോസിറ്റീവും നെഗറ്റീവും സിക്സ് എക്സ് ഉണ്ട്, അതും ക്യാൻസലായി പോകും. ബാക്കി എന്നാ ഉള്ളത്? ഫൈവ്. അപ്പോൾ എന്ത് കിട്ടി? ഡിഫറൻസ് എന്ന് പറയുന്നത് ഫൈവ് ആണ് കിട്ടി. അപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ ജനറലൈസ് ചെയ്തേ? ഈ ഒരു ഇങ്ങനെ നമ്മൾ നമ്പർ എഴുതിയിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു സ്ക്വയർ കണ്ടുപിടിച്ചാൽ ആ നാല് നമ്പേഴ്സിൻ്റെയും ഡയഗണൽ എലമെൻസിൻ്റെ പ്രോഡക്ട്സ് കണ്ടുപിടിച്ചാൽ ആ പ്രോഡക്ട്സ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? ഫൈവ് ആയിരിക്കും. ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോയതെന്ന് എനിക്കറിയാം. സ്പീഡിൽ പറഞ്ഞു പോകാൻ കാരണം ഇതിന് മുമ്പിലത്തെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നവരെ സംബന്ധിച്ച് ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്ന അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ, അതുകൊണ്ടാണ്, അവരെ ബോറടിപ്പിക്കാതിരിക്കാനാണേ. അപ്പോൾ അത് മനസ്സിലാവാത്തവർ എന്ത് ചെയ്യണം എന്നറിയോ, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇതുപോലെ തന്നെ ഇതിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞൊരു വീഡിയോ ഇതിന് തൊട്ട് മുമ്പുണ്ടേ. അപ്പോൾ നമ്മൾ കലണ്ടറൊക്കെ വെച്ചിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാ സ്റ്റെപ്പും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാവാത്തവർ അതുകൂടി ഒന്ന് പോയി കണ്ടിട്ട് ഒന്ന് വരണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകുവേ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വി ഹാവ് മെയ്ഡ്, ഡ്രോ എ സ്ക്വയർ ഓഫ് നയൻ നമ്പേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഫോർ ആൻഡ് മാർക്ക് ദ നമ്പേഴ്സ് അറ്റ് ദ ഫോർ കോർണേഴ്സ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഏതാണെന്ന് വെച്ചാൽ, നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓരോ നമ്പേഴ്സിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതുന്ന ഒരു ചാർട്ട് വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആദ്യത്തെ റോയിൽ ടുവിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആയിട്ടുള്ള ടു, ഫോർ, സിക്സ്, എയ്റ്റ്, ടെൻ, ട്വൽവ് ഇങ്ങനെ പോകുന്നു. പിന്നെ ത്രീയുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, വൺ ത്രീസ് ആർ ത്രീ, ടു ത്രീസ് ആർ സിക്സ്, ത്രീ ത്രീസ് ആർ നയൻ, ഫോർ ത്രീസ് ആർ ട്വൽവ്, ഫൈവ് ത്രീസ് ആർ ഫിഫ്റ്റീൻ, സിക്സ് ത്രീസ് ആർ എയ്റ്റീൻ ഇങ്ങനെ. ഇനി വൺ ഫോർസ് ആർ ഫോർ, ടു ഫോർസ് ആർ എയ്റ്റ്, ത്രീ ഫോർസ് ആർ ട്വൽവ്, ഫോർ ഫോർസ് ആർ സിക്സ്റ്റീൻ, ഫൈവ് ഫോർസ് ആർ ട്വൻറ്റി, സിക്സ് ഫോർസ് ആർ ട്വൻറ്റി ഫോർ ഇങ്ങനെ. നമ്മളൊരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ കാര്യം നമ്മൾ ഇതിന് മുമ്പ് ഈ വീഡിയോയിലല്ല പറഞ്ഞത്, ഇതിന് മുമ്പിലത്തെ വീഡിയോയിൽ നമ്മളുടെ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു തന്നപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 71 കിടപ്പുണ്ട് കേട്ടോ. ഇതോ ഇത് ഞാനത് സൈഡിൽ കാണിക്കാം ഏതാണെന്നുള്ളത്. പേജ് നമ്പർ 71 ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറഞ്ഞിട്ട് ആസ് വി ഡിഡ് ഇൻ ദ കലണ്ടർ മാർക്ക് ഫോർ നമ്പേഴ്സ് ഇൻ ദ സ്ക്വയർ ഇൻ ദ ഡിഫറെൻറ്റ് പൊസിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പേജ് നമ്പർ 71 പേജ് നമ്പർ 70 കിടപ്പുണ്ട്. ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, ഇനി എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നമ്മൾ ഫോർ നമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സ്ക്വയറായിരുന്നു വരച്ചത് അവിടെ എക്സ്പ്ലനേഷൻ ചെയ്തപ്പോൾ. അതിന് പകരം, ആ ഫോർ എലമെൻസിന് പകരം നമ്മൾ നയൻ എലമെൻസിനെ എടുക്കുന്ന ഒരു സ്ക്വയറിനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ആ നയൻ എലമെൻസ് ഇതിനകത്ത് തന്നെ കിട്ടും, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആക്കി നിർത്തിയത്. മറ്റേ നമ്മളുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തന്നെയാണ് അത്, ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എഴുതുന്നതിൻ്റെ സൈഡിലായിട്ടുണ്ട്. ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നയൻ എലമെൻസിനെ നമുക്ക് കിട്ടണം അല്ലേ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ സിക്സ് തൊട്ട് ടെന്ന് വരെയുള്ള ഇതാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു സ്ക്വയർ.
ഫോറിന് പകരം നയൻ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോ ദോ ഇത് ഒമ്പത് നമ്പേഴ്സ് ഉള്ള ഈ ഒരു സ്ക്വയറിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ട് കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ എൻഡിലുള്ള നമ്പേഴ്സിനെ, ഫോർ കോർണേഴ്സിലുള്ള നമ്പേഴ്സിനെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സിക്സ്, ടെന്ന്, ട്വൽവ്, ട്വൻ്റിയാണ് ആ ഫോർ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ആ നാല് കോർണറിൽ കിടക്കുന്ന നമ്പേഴ്സിനെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ ഡയഗണൽ സംസ്. എന്താ പറഞ്ഞേക്കുന്നത്, ഇവരെ നമ്മൾ ഡയഗണലി അവരുടെ സം എടുത്തു. ഓക്കെ, ഡയഗണൽ എലമെൻസിൻ്റെ സം എടുത്തിട്ട് ആ സമ്മുകൾ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം സം ഓഫ് ഡയഗണൽ എലമെൻസ് കാണണം അല്ലേ. സം ഓഫ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് സം ഓഫ് ഡയഗണൽ എലമെൻസ്. സം ഓഫ് ഡയഗണൽ എലമെൻസ് എന്ന് പറഞ്ഞാൽ സിക്സ് ഇൻ സിക്സ് സമ്മാണ്, പ്രൊഡക്റ്റ് അല്ല. അപ്പോൾ പ്ലസ് 6 പ്ലസ് 20, 26 എന്ന് കിട്ടും. ഇതോ 12 പ്ലസ് 10 അല്ലേ, അത് എത്രയാ, 22 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ഓർത്തോണം സം എന്നാണ് തന്നേക്കുന്നത്, സം ഓഫ് ഡയഗണൽ എലമെൻസ് എന്നാണ് തന്നേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്ലസ് ചെയ്തത്. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പ്രൊഡക്റ്റ് എന്നായിരുന്നു തന്നിരുന്നത്, അതുകൊണ്ടാണ് ഡയഗണൽ എലമെൻസിൻ്റെ എന്ത് കണ്ടത്, പ്രൊഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, അപ്പം ഡയഗണൽ എലമെൻസിൻ്റെ സം എന്ന് പറയുന്നത് 6 പ്ലസ് 20 10 പ്ലസ് 12. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസർ കണ്ടു. ഇനി എന്ത് വേണം, അവരുടെ ഡിഫറൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഈ രണ്ട് സമ്മിൻ്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 26 - 22, അതായത് 4 ആയിരിക്കും അതിൻ്റെ ഡിഫറൻസ്. അതാണ് ആദ്യത്തെ ആൻസർ. ഓക്കെ, 4 ആണ് അവിടുത്തെ എന്ത് വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ്. ഇനി രണ്ടാമത്തത്, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്നാ പറഞ്ഞേക്കുന്നത്, എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര വൈ വി ഗെറ്റ് ദ ഡിഫറൻസസ് ഫോർ ഇൻ ഓൾ സച്ച് ക്വസ്റ്റ്യൻസ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആൾജിബ്ര വെച്ചിട്ട് പറയണം എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ഡിഫറൻസ് 4 ആയേ. അപ്പം ആൾജിബ്രയിൽ നമ്മൾ ഈ നമ്പേഴ്സിന് പകരം എക്സും വൈയും ഒക്കെ വെച്ചിട്ട് എടുത്തു കഴിയുമ്പോഴും 4 തന്നെയാണ് ഡിഫറൻസ് വരുന്നതെന്ന് കാണിച്ചാൽ മതി. അപ്പം നമുക്ക് ആദ്യം നമ്പേഴ്സിനെ ചൂസ് ചെയ്യണം. 6 നമുക്ക് എന്തായിട്ട് എടുക്കണം, എക്സ് ആയിട്ട് എടുക്കണം. ഇനി നമ്മളുടെ നമ്മൾ ഈ സർക്കിൾ ചെയ്ത നമ്പേഴ്സിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി, അവരുടെ എല്ലാ ഡയഗണൽ എലമെൻസിൻ്റെ സമ്മല്ലേ കാണുക. അപ്പം ഇവിടെ കിടക്കുന്ന 6 ഞാൻ എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ 10 എത്രയാ, എക്സ് പ്ലസ് 4 ആണ് അല്ലേ, ഇത് എക്സ് പ്ലസ് 4 ആണ്. ഇനി നമുക്ക് 12 ആ വേണ്ടേ. അപ്പോൾ ഓർക്കണം ഇതാണ് എക്സ്. അപ്പോൾ 6 എത്ര കൂട്ടിയാൽ ആ 12 കിട്ടുക, 6 കൂട്ടിയാൽ. അപ്പോൾ ഈ താഴെ വരുന്ന ആ ഒരു ഈ ഒരു കോർണറിൽ വരുന്ന നമ്പർ എക്സ് പ്ലസ് 6 ആയിരിക്കും. ഓക്കെ, ഇനി ഇത് 20 ആണ് അല്ലേ, 20 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് എക്സിനോട് 20 വരണമെങ്കിൽ എക്സിനോട് എത്ര കൂട്ടണം, എക്സിനോട് 14 കൂട്ടണം അല്ലേ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനെ, എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര വൈ വി ഗെറ്റ് ദ ഡിഫറൻസസ് ഫോർ ഇൻ ഓൾ സച്ച് കേസസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നാ ചെയ്യണം, ആ എന്തുകൊണ്ടാണ് ഈ 4 ഡിഫറൻസ് വരുന്നത് എല്ലാ കേസിലും എന്ന് ആൾജിബ്ര വെച്ചിട്ട് നമുക്ക് പറയണം. അപ്പോൾ നമുക്ക് ആരെ വേണം, എക്സിനെ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഈ നമ്പേഴ്സിനെ എക്സ് വെച്ചിട്ട് പറയണം. അപ്പോൾ നമ്മൾ എത്ര നമ്പറിനെ എടുക്കണം, ഈ 4 നമ്പേഴ്സിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി, ആ 9 നമ്പറും എഴുതണം എന്നില്ല. കാരണം എന്താ, ആ 9 നമ്പറിനെയും നമുക്കിവിടെ ആവശ്യമില്ല, നമുക്ക് ആ ഡയഗണൽ എലമെൻസിൻ്റെ സമ്മ് മാത്രം മതി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്പറിനെ ഞാൻ എന്തായിട്ടെടുത്തു, എക്സ് ആയിട്ടെടുത്തു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്പർ എക്സ് ആണ് അല്ലെങ്കിൽ നമ്മുടെ 6 ഇവിടെ എക്സ് ആണ്. ഇനി 10, 6 എത്ര കൂട്ടുമ്പോഴാണ് 10 കിട്ടുക, 4. അപ്പോൾ ഇതെന്തായിരിക്കും, ഇത് എക്സ് പ്ലസ് 4 ആയിരിക്കും. ഈ രണ്ട് എലമെൻസിനെ കിട്ടിയോ, ഈ രണ്ട് കോർണറിലുള്ള എലമെൻസിനെ നമ്മൾക്ക് കിട്ടി. ഇനി എന്ത് വേണം, ഈ നമ്പറിനെ വേണം, ഈ കോർണറിൽ ഇവർ തമ്മിലുള്ള ബന്ധം എന്താ, ഇത് 6, ഇത് 12. അപ്പോൾ 6 ഡബിളാണ്, ഇരട്ടിയാണ് 12 അല്ലേ. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 2x, ഇത് 2x ആയിരിക്കും. മനസ്സിലായോ എങ്ങനെയാ വന്നേന്ന്, 6 ഉം 12 ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 6 ഡബിളാണ് അല്ല, 6 ഉം 12 ഉം തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ 6 ഡബിളാണ് 12. അപ്പോൾ എക്സിൻ്റെ ഡബിൾ 2x ആയിട്ട് എടുത്തു. ഇനി ഇവിടെയോ 10 ഡബിളാണ് 20, അപ്പോൾ ഇതിൻ്റെ ഡബിളായിരിക്കും ഇവിടെയുള്ളയാൾ. അപ്പോൾ 2 × x + 4 എന്ന് വരും. മനസ്സിലായോ, മനസ്സിലായല്ലോ അല്ലേ, ഇല്ലാത്തവരും ഒന്നുകൂടി ഒന്ന് കേട്ട് നോക്കണേ. അപ്പോൾ ഇതാണ് നമ്മൾക്ക് ആവശ്യമുള്ള 4 നമ്പർ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ലെറ്റ് ഇതാണ് ബി ദ 4 എന്ത് എലമെൻസാ, വെർട്ടെക്സിലുള്ള എലമെൻസ് അല്ലേ, 4 നമ്പേഴ്സ് അറ്റ് ദ കോണേഴ്സ്. Let x, x plus 4, 2x, 2 × x + 4 be the 4 numbers at the corners. In എന്തിയണം, diagonal elements in the sum. അല്ലേ, അപ്പോൾ sum of diagonal elements കണ്ടുപിടിക്കണം അല്ലേ.
ഡയഗണൽ എലമെൻറ്റ്സ് ആദ്യം കണ്ടുപിടിക്കണം. ആദ്യത്തെ ഡയഗണൽ എലമെൻറ്റ്സ് എക്സും 2 × x + 4 ആണ്. അപ്പം എക്സ് പ്ലസ് 2 × x + 4 ഇവരെ തമ്മിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യും? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ്, ഈ 2 നമുക്ക് ആദ്യം അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, കാരണം 2 ഇവർക്ക് രണ്ടർക്കും കോമൺ ആണ്. അപ്പോൾ 2 × x 2x പ്ലസ് 2 × 4 8. ഓക്കെ, ഇങ്ങനെ വരും. ഇനി നോക്കിക്കേ, എക്സിൻ്റെ രണ്ട് ടേം ഉണ്ട് ഇവിടെ, ഇവിടെ അവരെ രണ്ടുപേരെയും കൂടെ കൂട്ടി എഴുതാം. അപ്പോൾ എക്സ് പ്ലസ് 2x എന്ന് പറഞ്ഞാൽ 3x ആണ്, 3x + 8 എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്ത് വന്നു? ഇവരുടെ സമ്മ് 3x + 8 ആണ്. ഇനി അടുത്ത ഡയഗണൽ എലമെൻസ്, ഇത് ആദ്യത്തെ ഡയഗണൽ എലമെൻസ്. രണ്ടാമത്തെ ഡയഗണൽ എലമെൻസ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 4 പ്ലസ് 2x അല്ലേ. ഓക്കെ, നോക്കാം. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് എഴുതാം, 2x + x എന്ന് പറഞ്ഞാൽ 3x ആണ്, 3x + 4. ഓക്കെ, 3x + 4, പൂർണ്ണം 3x + 8 അടുത്തത് 3x + 4 ഇവിടെ തന്നെ നമുക്ക് എഴുതാം. എന്താ അവരുടെ ഡിഫറൻസ്? 4 ഡിഫറൻസ്. ഇനി ഓൾജിബ്ര തന്നെ എഴുതണം എന്നുണ്ടെങ്കിൽ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുക. ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ നമുക്ക് കിട്ടിയത് 3x + 8 ആണ്, മൈനസ് അടുത്തതോ 3x + 4. ഓക്കെ, 3x ഈന്ന് 3x പോയാൽ 0 അല്ലേ, അല്ലെങ്കിൽ അത് ക്യാൻസലായി പോകും. ഇത് പ്ലസ്സും മൈനസും ആയതുകൊണ്ട് ക്യാൻസലായി പോകും, ഓർത്താൽ മതി. 3x - 3x അത് 0 ആയി. ബാക്കി എന്നാ ഉള്ളത്? 8 - 4, ഇത് ബ്രാക്കറ്റിലാണേ വരിക, അപ്പം അകത്തേക്ക് മൈനസ് വരും. അപ്പം 8 - 4 എന്ന് പറഞ്ഞാൽ 4. കണ്ടോ ഡിഫറൻസ് എത്രയാണ് വരിക? 4. അതിൻ്റെ അർത്ഥം എന്താ? ഇതുപോലെ ഈ ഒരു സ്ക്വയറിനകത്ത് 9 നമ്പേഴ്സുള്ള സ്ക്വയർ കൺസിഡർ ചെയ്താൽ, ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 9 നമ്പേഴ്സുള്ള ഇങ്ങനൊരു സ്ക്വയർ കൺസിഡർ ചെയ്താൽ, അതിൻ്റെ 4 കോർണേഴ്സിലുള്ള നമ്പേഴ്സിൻ്റെ ഡയഗണൽ എലമെൻസിൻ്റെ സമ്മ് കണ്ടിട്ട് ആ സമ്മ് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും? 4 ആയിരിക്കും. എന്ത് വെച്ചിട്ട്? ഓൾജിബ്ര വെച്ചിട്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് അവിടെ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് എബൌട്ട് എ സ്ക്വയർ ഓഫ് 16 നമ്പേഴ്സ്? ഇപ്പം നമ്മൾ രണ്ടാമത്തതിലെടുത്തത് 9 നമ്പേഴ്സിനെ വെച്ചിട്ടാണ്. ഇനി ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ തന്നെ നോക്കിക്കേ, ഇതിൽ 2 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 3, 4, 5, 6 ഇങ്ങനെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ ഒരു ചാർട്ട് നമ്മൾ എടുത്തു. എന്നിട്ട് അതിനകത്ത് മുമ്പേ നമ്മൾ 9 എലമെൻസുള്ള സ്ക്വയറിനെ കൺസിഡർ ചെയ്തേ അല്ലേ, അതുപോലെ എന്ത് ചെയ്യണം? ഇവിടെ 16 എലമെൻസുള്ള സ്ക്വയറിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത്. ചെയ്യാം, നോക്കിക്കേ. 16 എലമെൻസുള്ള ഏതെങ്കിലും ഒരു സ്ക്വയർ എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് മുമ്പേ എടുത്തതുപോലെ തന്നെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 അല്ലേ. ദോ ഈ ഒരു സ്ക്വയറിങ് ഇങ്ങനെ വരയ്ക്കാം, 16 എലമെൻസുള്ള ഒരു സ്ക്വയർ. ഓക്കെ, ആ ഒരു സ്ക്വയറിനെ നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി മുമ്പത്തെ പോലെ തന്നെ നമ്മൾ ചെയ്തിട്ട് ഡിഫറൻസാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ? ഓൾജിബ്രയിൽ വേണം കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പം ഈ ഇത്രയും നമ്പേഴ്സിനെയാണ് എടുത്തതെങ്കിൽ അതിൻ്റെ കോർണറിൽ 4 കോർണേഴ്സിൽ ആരൊക്കെയാ? 6 ഉണ്ട്, 12 ഉണ്ട്, 15 ഉണ്ട്, 30 ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിൻ്റെ ഡയഗണൽ എലമെൻസിൻ്റെ സമ്മ് അല്ലേ, സം ഓഫ് ഡയഗണൽ എലമെൻസ്, സം ഓഫ് ഡയഗണൽ എലമെൻസ് കണ്ടുപിടിക്കണം. നോക്കിക്കേ, 6 + 30 അല്ലേ ആദ്യത്തത്, 6 + 30 അത് 36 ആണ്. അടുത്തതോ 15 + 12 അത് 27 ആണ്. അപ്പോൾ അവരുടെ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. അവരുടെ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 36 - 27. എത്രയാ? 36 - 27 9. ഓക്കെ, അതിൻ്റെ ഡിഫറൻസ് 9 ആണ്. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യാം കേട്ടോ. ഇത് ഈ ഒരു വലിയ ചാർട്ട് കൺസിഡർ ചെയ്തിട്ട്, ആ ചാർട്ട് ഞാൻ സൈഡിൽ കൊടുക്കാവേ, ആ ചാർട്ട് കൺസിഡർ ചെയ്തിട്ട് അവിടെ 16 എലമെൻസുള്ള മറ്റൊരു സ്ക്വയർ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഞാനിത് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് അതിൻ്റെ 4 കോർണറിലുള്ള നമ്പേഴ്സിനെ കണ്ടുപിടിക്കുക, ഡയഗണൽ എലമെൻസിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക, ആ രണ്ട് സമ്മുകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. അപ്പോഴും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 9 തന്നെയായിരിക്കും. ഓക്കെ, ഇനി ഇത് ഓൾജിബ്രയിലും കൂടെ നമുക്കൊന്ന് പറഞ്ഞു വെക്കാം. അപ്പോൾ യൂസിങ് ഓൾജിബ്ര നമുക്ക് എന്ത് പറയാം? ഇവരെ നമുക്ക് എടുക്കണം അല്ലേ, എക്സിൻ്റെ ടേംസിൽ എടുക്കണം. അപ്പോൾ ആദ്യത്തെ ആളെ നമ്മൾ എക്സ് എന്നെടുത്തു.
മുമ്പേ നമ്മൾ എങ്ങനെ എടുത്തേ, ഇത് എക്സ്, ഇത് ഈ സൈഡിലുള്ളത് എക്സ് പ്ലസ് ഫോർ ആയിരുന്നു. പിന്നെ ഇവർ തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് ടു എക്സ് എന്നും ടു ഇൻറ്റു എക്സ് പ്ലസ് ഫോർ എന്നും എഴുതി. പക്ഷേ ഇവിടെ നമ്മളൊന്ന് ചുമ്മാ ചിന്തിച്ച് നോക്കിയാൽ ഈ സിക്സും ഫിഫ്റ്റീനും തമ്മിൽ നമുക്കൊരു റിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട് അല്ലേ. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കങ്ങനെ പെട്ടെന്ന് കിട്ടുന്നില്ല. അതുപോലെ ട്വൽവും തേർട്ടീനും തമ്മിലും അങ്ങനെ അതിൻ്റെ ട്രിബിളോ ഡബിളോ ഒന്നും അല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യത്തെ എലമെൻറ്റിന് എന്തായാലും എക്സ് ആയിട്ട് എടുക്കാം. ഇനി ബാക്കിയുള്ള എലമെൻസിനെ ആ എക്സിനോട് എത്ര കൂട്ടുന്നവരാണെന്ന് വെച്ച് കണ്ടുപിടിച്ചാലും മതി. അപ്പോൾ ഇത് എക്സ് ആയിട്ട് നമ്മൾ എടുത്താൽ ഇത് എത്രയാ, എക്സിനോട് സിക്സ് കൂട്ടുന്നതല്ലേ. അപ്പം ഇത് എക്സ് പ്ലസ് സിക്സ് ആണ്. ഓക്കെ, ഇതോ എക്സിനോട് എത്ര കൂട്ടുന്നതാ, ഇത് എക്സ് പ്ലസ് നയൻ ആണ് അല്ലേ. നയൻ പ്ലസ് സിക്സ് ആണ്, എക്സിനോട് സിക്സ് സോറി എക്സിനോട് നയൻ അല്ലെങ്കിൽ സിക്സിനോട് നയൻ കൂട്ടുമ്പോഴാണ് ഫിഫ്റ്റീൻ കിട്ടുക. ഇതോ എക്സ് പ്ലസ് ട്വൻറ്റി ഫോർ ആണ് അല്ലേ. എന്താ കാരണം, ട്വൻറ്റി എക്സ് സിക്സ് ആണ്, അപ്പോൾ സിക്സ് പ്ലസ് ട്വൻറ്റി ഫോർ ആണ് തേർട്ടി. അങ്ങനെ നമ്മൾ നാല് എലമെൻസിനെ കണ്ടുപിടിച്ചു. ഓക്കെ, ഇതാണ് ആര്, ഈ സിക്സ്റ്റീൻ എലമെൻസ് ഉള്ള ഒരു സ്ക്വയർ നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ അവിടുത്തെ നാല് വെർട്ടെക്സിലുള്ള നാല് എലമെൻസ് നമ്മൾ ചൂസ് ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്യണം, അതിൻ്റെ ഡയഗണൽ എലമെൻസിൻ്റെ സം ഓഫ് ഡയഗണൽ എലമെൻസ്. നമുക്ക് എന്താ കിട്ടണ്ടേ, ഈ ഡയഗണൽ എലമെൻസിൻ്റെ സം രണ്ടെണ്ണം കണ്ടുപിടിച്ചിട്ട് അവരുടെ ഡിഫറൻസ് ഈ നയനാന്ന് എന്താണ് തെളിയിക്കണം അല്ലേ. അപ്പോൾ സം ഓഫ് ഡയഗണൽ എലമെൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഡയഗണൽ എലമെൻസ് എക്സും എക്സ് പ്ലസ് എക്സ് പ്ലസ് ട്വൻറ്റി ഫോർ ആ എക്സ് പ്ലസ് ട്വൻറ്റി ഫോർ എന്ത് വന്നു, എക്സ് പ്ലസ് എക്സ് ടു എക്സ് ആണ്, ടു എക്സ് പ്ലസ് ട്വൻറ്റി ഫോർ എന്ന് വന്നു. ഇതാണ് ഈ രണ്ട് ഡയഗണൽ എലമെൻസിൻ്റെ സം. അടുത്ത രണ്ടെണ്ണത്തിൻ്റെ നോക്കാം. ആദ്യത്തേത് എക്സ് പ്ലസ് സിക്സ് ആണ്, അതിനോട് എക്സ് പ്ലസ് നയൻ കൂട്ടണം. എന്ത് വരും, എക്സും എക്സും കൂടെ ടു എക്സ് എന്ന് വരും, പ്ലസ് നയൻ പ്ലസ് സിക്സ് ഫിഫ്റ്റീൻ എന്ന് വരും. അപ്പോൾ ഒരെണ്ണം നമുക്ക് ടു എക്സ് പ്ലസ് ട്വൻറ്റി ഫോർ എന്നും അടുത്തത് നമുക്ക് ടു എക്സ് പ്ലസ് ഫിഫ്റ്റീൻ എന്നും കണ്ടു കിട്ടി. അപ്പോൾ രണ്ട് സമ്മ് കിട്ടി. ഇനി അവരുടെ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടേ. ഇത് എത്ര വരണം, ഇത് നയൻ വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടെ. നോക്കാം, അപ്പോൾ ടു എക്സ് പ്ലസ് ട്വൻറ്റി ഫോർ മൈനസ് ടു എക്സ് പ്ലസ് ഫിഫ്റ്റീൻ അല്ലേ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആ മൈനസ് അകത്തേക്ക് കയറും അല്ലേ. അപ്പോൾ എന്ത് വരും, ടു എക്സ് പ്ലസ് ട്വൻറ്റി ഫോർ മൈനസ് ടു എക്സ് ആകും, ഇത് ഇത് മൈനസ് ഫിഫ്റ്റീൻ ആകും. ടു എക്സ് മൈനസ് ടു എക്സ് സീറോ ആകും. അടുത്തത് ട്വൻറ്റി ഫോർ മൈനസ് ഫിഫ്റ്റീൻ എത്ര വരും, നയൻ. കിട്ടിപ്പോയി, കിട്ടിയില്ലേ. നോക്ക്, നമ്മളുടെ ഡിഫറൻസ് നയൻ എന്ന് കിട്ടി. അപ്പോൾ എന്ത് മനസ്സിലാക്കാം, ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ സിക്സ്റ്റീൻ എലമെൻസ് ഉള്ള ഒരു സ്ക്വയർ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ആ സ്ക്വയറിൻ്റെ വെർട്ടെക്സിലുള്ള നാല് എലമെൻസിനെ എടുത്തിട്ട് ആ എലമെൻസിൻ്റെ ആ നാല് എലമെൻസിൻ്റെ ഡയഗണൽസ് തമ്മിലുള്ള സമ്മ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ സമ്മുകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ അത് നയൻ ആയിരിക്കും. ഇത് പറയുമ്പോൾ, തിയററ്റിക്കലി പറയുമ്പോൾ അയ്യോ ഇതെന്താന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരു സ്ക്വയർ സിക്സ്റ്റീൻ എലമെൻസ് അതിൻ്റെ നാല് വെർട്ടെക്സിലുള്ള എലമെൻസിനെ എടുത്തു, ആ എലമെൻസിൻ്റെ ഡയഗണൽ എലമെൻസിൻ്റെ സമ്മ് കണ്ടു. അപ്പോൾ നമുക്ക് രണ്ട് സമ്മ് കിട്ടി. ആ രണ്ട് സമ്മ് തമ്മിലുള്ള ഡിഫറൻസ് അതെത്രയായിരുന്നു എന്നായിരുന്നു കണ്ടുപിടിക്കേണ്ടത്, അത് നയനാന്ന് കിട്ടി. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു എക്സസൈസിലെ രണ്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പോർഷൻ ഉണ്ട്. ഇത് ഇത്തിരി ലെങ്തി ചാപ്റ്ററാണ്. അപ്പോൾ ഞാൻ വേഗം വരാം, ഇതിൻ്റെ ബാക്കി പോർഷനായിട്ട് വേഗം തന്നെ വരാം. അപ്പോൾ നിങ്ങളിവിടെ തന്നെ കാണില്ലേ, നിങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവണം കേട്ടോ. നമ്മൾ ഈ ഒരു നയൻത്തിലെ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ കമൻസ് ഞാൻ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ചിലർക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്, ചിലർക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണേലും മനസ്സിലാവാത്തവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മക്കൾ ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഒന്നുകൂടിയൊക്കെ കൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടോ എന്ന് ശ്രമിച്ച് നോക്കൂ. ഒരു രണ്ട് തവണ ഇങ്ങോട്ടൊക്കെ കണ്ടു കഴിയുമ്പോൾ ആൾജിബ്ര ഇഷ്ടമില്ലാതെ നമുക്കിത് പഠിക്കാൻ പറ്റില്ല. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് മക്കളെ, നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഇപ്പം തന്നെ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ രണ്ടിനകത്ത് സെയിം മെത്തഡല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടെക്നിക്ക് ഒന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. അപ്പോൾ അത് റെഡി ആയിക്കോളും, ഒന്നും പേടിക്കേണ്ട, ഓക്കെ ആയിക്കോളും. എല്ലാവരും തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് എത്ര തവണ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും തവണ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആവാനായിട്ട് പറ്റും. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഉണ്ട് ക്ലിക്ക് ചെയ്യണം, നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം, അതുപോലെ നിങ്ങളുടെ കമൻസ് ഉറപ്പായിട്ട് അറിയിക്കണം കേട്ടോ. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ടേക്ക് കെയർ.